വട്ടിയൂർക്കാവിൽ തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന നാണക്കേട് മായ്ക്കാനാണ് മേയർ വി കെ പ്രശാന്തിനെ സിപിഎം കളത്തിലിറക്കിയത്. സമുദായ സമവാക്യങ്ങൾ പരിഗണിക്കാത്ത തീരുമാനത്തിന് കിട്ടുന്ന കയ്യടി വോട്ടാകുമോ എന്നാണ് ആകാംക്ഷ. ഇത്തവണ ഇടതുമുന്നണിക്ക് ജയസാധ്യതയുണ്ട് എന്നാണ് വി കെ പ്രശാന്തിന്റെ പ്രതികരണം. 2011 ശേഷം തുടർച്ചയായി മൂന്നാം സ്ഥാനത്തേക്ക് പോയ വട്ടിയൂർക്കാവിൽ സിപിഎമ്മിന്റേത് രാഷ്ട്രീയ പരീക്ഷണം. കോർപ്പറേഷൻ വാർഡുകൾ മാത്രം ഉൾപ്പെടുന്ന വട്ടിയൂർക്കാവിൽ മേയർ വി കെ പ്രശാന്തിന്റെ ഇമേജ് വോട്ടാക്കുകയാണ് ലക്ഷ്യം. 42% നായർ വോട്ടുള്ള മണ്ഡലത്തിൽ സമുദായ പരിഗണനകളെല്ലാം മാറ്റിവെച്ചാണ് പ്രശാന്തിനെ മത്സരിപ്പിക്കുന്നത്. ഭൂരിപക്ഷ വോട്ട് കോൺഗ്രസ് ബിജെപി സ്ഥാനാർത്ഥികൾക്കിടയിൽ ഭിന്നിച്ചു പോകുമെന്നും കണക്കുകൂട്ടുന്നു. കെ മുരളീധരന് ലഭിച്ച വോട്ടുകൾ മറ്റൊരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടില്ലെന്ന പ്രതീക്ഷയും പരമാവധി വോട്ടുകൾ സമാഹരിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചു. പൊതു സ്വീകാര്യനാണെന്നതും ചെറുപ്പക്കാർക്കിടയിലെ സ്വാധീനവും പ്രശാന്തിന് അനുകൂല ഘടകമായി. പ്രളയകാലത്തെ പ്രവർത്തനങ്ങളും ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് LDFനുള്ളത്. നഗരസഭയുടെ നല്ല പ്രവർത്തനങ്ങൾ കൂടി വിലയിരുത്തിയിട്ടാവുമല്ലോ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് മേയർ അടക്കമുള്ള ആൾക്കാരുടെ പേര് വന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കഴക്കൂട്ടം ഒന്നാം വാർഡിൽ നിന്നായിരുന്നു പ്രശാന്തിന്റെ കോർപ്പറേഷനിലേക്കുള്ള ജയം. SFIയിലൂടെയും DYFIയിലൂടെയുമാണ് പാർട്ടിയിലേക്ക് എത്തിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.